നമസ്കാരം. മധ്യപ്രദേശിലെ ഷിയോപൂരിൽ സ്ഥിതി ചെയ്യുന്ന കുനോ നാഷണൽ പാർക്കിൽ സ്ഥിരതാമസമാക്കിയ 8 നമീബിയൻ ചീറ്റകൾക്ക് ഉടൻ പുതിയ പേരുകൾ നൽകും. ചീറ്റകൾക്ക് പേരിടാൻ കേന്ദ്ര സർക്കാർ ഓൺലൈൻ മത്സരം നടത്തിയിരുന്നു. രാജ്യത്തുടനീളമുള്ള ആളുകൾ 12,000-ൽ അധികം പേരുകളാണ് ഇതിനോടകം നിർദ്ദേശിച്ചത്. 70 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിലേക്ക് വീണ്ടും ചീറ്റകൾ എത്തുന്നത്. 2022 സെപ്റ്റംബർ 17 കുനോ നാഷണൽ പാർക്കിൽ നടന്ന ചടങ്ങിൽ വച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8 ചീറ്റകളെ തുറന്നുവിട്ടിരുന്നു. തുടർന്ന് സെപ്റ്റംബർ 25 നടത്തിയ മൻ കി ബാത് പരിപാടിയിലാണ് അദ്ദേഹം രാജ്യത്തെ ജനങ്ങളോട് ചീറ്റകൾക്ക് പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടത്. സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 31 വരെയായിരുന്നു പേര് നിർദ്ദേശിക്കാൻ അവസരമുണ്ടായിരുന്നത്. മൈ ഗവൺമെന്റ് പോർട്ടലിലൂടെയാണ് കേന്ദ്ര സർക്കാർ ഓൺലൈൻ മത്സരം നടത്തിയത്. പോർട്ടലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഈ കാലയളവിൽ രാജ്യത്തുടനീളമുള്ള 18,000 പേരുകൾ നിർദ്ദേശിച്ചു. അതേസമയം സീറ്റുകളുടെ പദ്ധതിക്കായുള്ള പുതിയ പേര് നിർദ്ദേശിച്ചവരുടെ എണ്ണം 18,221. ഗവൺമെന്റ് പോർട്ടലിലൂടെ ആളുകൾ സീറ്റുകൾക്ക് വിവിധ തരത്തിലുള്ള പരമ്പരാഗത പേരുകളും നിർദ്ദേശിച്ചു. ഇതിൽ ആൺസീറ്റുകൾക്ക് ശിവൻ, ഗണേശൻ, വിഷ്ണു, ബ്രഹ്മാവെന്നും പെൺസീറ്റുകളെ പാർവതി, ലക്ഷ്മി, ദുർഗ, ഗൗരി, ദേവി എന്നിങ്ങനെയും പേരിടാൻ നിർദ്ദേശിച്ചു. അതേസമയം ആൺസീറ്റുകൾക്ക് കല്യാൺ, അമൃത്, നമ്പി, രവീന്ദ്ര, ശിവ, ആരംഭ് എന്നിങ്ങനെയും പെൺസീറ്റുകൾക്ക് കാവേരി, മനു, വിന്ധ്യ, നൈറ്റിംഗേൾ, കാശ്മീര, ജയന്തി, വൈശാഖി, കാളി എന്നിവയും ചിലർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവിനാഷ്, മിഷൻ റിട്ടേണിംഗ് ചീറ്റ ഇൻ ഇന്ത്യ, നാഷണൽ ചീറ്റ റിസ്റ്റോറേഷൻ പ്രോജക്ട്, അങ്ങനെ തുടങ്ങി 18,000-ൽ അധികം പേരുകൾ ഇതിനോടകം തന്നെ ഓൺലൈൻ മത്സരത്തിൽ ചീറ്റ പ്രോജക്റ്റിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ചീറ്റകളുടെ പേരുകൾ നിർദ്ദേശിക്കുന്നതിനായി സംഘടിപ്പിച്ച ഓൺലൈൻ മത്സരം അവസാനിച്ചതിന് ശേഷം 18,000-ൽ അധികം ആളുകൾ ചീറ്റകളുടെ പേരുകൾ നിർദ്ദേശിച്ചതായി ഷിയോപൂർ കുനോ നാഷണൽ പാർക്ക് DFO പ്രകാശ് കുമാർ വർമ്മ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.